ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം 1938 നടന്ന ഹരിപുര സമ്മേളനത്തിൽ വെച്ച്, ജവഹർലാൽ നെഹ്റു 1929 നടന്ന ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് പ്രസിഡന്റ് പദവി അലങ്കരിച്ച ഏക മലയാളി ആരാണ്? ഉത്തരം സർ സി ശങ്കരൻ നായർ. 1896 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷ പദവി അലങ്കരിച്ചത്. വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഉത്തരം ലോർഡ് ലിട്ടൺ. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായി ഒരു മലയാളിയാണ്. അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലും അംഗമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് ദേശീയ പതാക അംഗീകരിച്ചത്? ഉത്തരം 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച 1949 നവംബർ 26 ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ ദുർആചാരങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലമാണ് ഇന്ത്യയിൽ സതി നിരോധിക്കപ്പെട്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തി ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിൽ പട്ടേൽ നിർണായകമായ പങ്ക് വഹിക്കുകയുണ്ടായി. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു. ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് സ്വരാജ് പാർട്ടിയാണ്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയും സ്ഥാപിച്ചത്. മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഐ കെ കുമാരൻ മാസ്റ്റർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനും ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതം അടിസ്ഥാനമാക്കിയാണ് വീരപുത്രൻ എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം മുഹമ്മദ് അബ്ദുർ റഹ്മാൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. മഹാത്മാഗാന്ധി ആരംഭിച്ച പത്രങ്ങൾ ഏതാണ്? ഉത്തരം ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ എന്നിവയാണ്. ന്യൂ ഇന്ത്യ ദിനപത്രം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ആനി ബെസൻറ്റ്. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ. ബെൻ കിങ്സ്ലിയാണ് ഗാന്ധിജിയുടെ വേഷം ആ സിനിമയിൽ അവതരിപ്പിച്ചത്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി നടത്തിയത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ ആസിഫ് അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം അലൻ ഒക്ടോവിൻ ഹ്യൂം. 1889 കോൺഗ്രസ് സ്ഥാപിതമായത്. കോൺഗ്രസിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഡബ്ല്യു സി ബാനർജി ആണ് കോൺഗ്രസിൻ്റെ പ്രഥമ പ്രസിഡന്റ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസുമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ രചിച്ചത്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഇന്ത്യ പാക് വിഭജനത്തെ പറ്റിയുള്ളതാണ് ഈ ഗ്രന്ഥം. ഉത്തരം കുശ്വന്ത് സിംഗ്.
ഏത് പദ്ധതിക്ക് അനുസൃതമായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? ക്യാബിനറ്റ് മിഷൻ, വാഗൻ ട്രാജഡി നടന്ന വർഷം 1921, വാഗൻ ട്രാജഡിയെ ആസ്പദമാക്കിയുള്ള മലയാള സിനിമയാണ് 1921. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉത്തരം മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയുടെ രക്തസാക്ഷിത്വമാണ് പിന്നീട് ശിപായി ലഹളയ്ക്ക് വഴിതെളിച്ചത്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. പഞ്ചാബിൽ നടന്ന ഒരു ലാത്തിച്ചാർജിനിടെ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. സ്വാതന്ത്ര്യ ദിനത്തിൽ നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗം ഏതാണ്? ഉത്തരം ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിന കരാറിൽ ഒപ്പുവെച്ചതും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക ചെയർമാൻ ആരായിരുന്നു? ഉത്തരം സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ സഭയുടെ സ്ഥിരം ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കറുമായിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ ആരാണ്? മഹാത്മാഗാന്ധി. ജയ്ഹിന്ദ് എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം കെ കേളപ്പൻ. അദ്ദേഹത്തെ കേരളഗാന്ധി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ദത്താവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ആരാണ്? ദത്താവകാശ നിരോധന ബ്രിട്ടീഷ് വൈസ്രോയ് ഡൽഹൌസി പ്രഭുവാണ്. അദ്ദേഹമാണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചതും. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. കൂടുതൽ ചോദ്യങ്ങൾക്കായി സ്വാതന്ത്ര്യ സമര ക്വിസ് പാർട്ട് 1 കാണുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ കണ്ടന്റുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക.